സമ്പത്ത് കാലത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസിനസ് തുടങ്ങാൻ 30 ലക്ഷം രൂപ വരെ സർക്കാർ വായ്പ, 3 ലക് ഷം രൂപ വരെ സൗജന്യം, 3% പലിശ ഇളവ്, അത് 4 വർഷത്തേക്ക്. മനസ്സിൽ വളരെ വിജയസാധ്യതയുള്ള ഒരു ആശയവുമായി നടക്കുന്ന ആളാണോ നിങ്ങൾ? അതിനെ പ്രവൃത്തിവിധത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ മൂലധനം കിട്ടാതെ വിഷമിക്കുന്ന ആളാണോ നിങ്ങൾ? പല ബാങ്കുകളിലും കയറി ഇറങ്ങിയിട്ടും വായ്പയൊന്നും കിട്ടാതെ ആശയം തന്നെ ഉപേക്ഷിക്കുന്നതിൻ്റെ വക്കിലെത്തിയ ആളാണോ നിങ്ങൾ? എങ്കിലിതാ, ചുരുങ്ങിയ ചിലവിൽ വായ്പ നൽകാൻ സർക്കാർ തയ്യാറാണ്. മാത്രമല്ല ആകർഷകമായ ഓഫറുകൾ വേറെയും. അതേക്കുറിച്ചാണ് സമ്പത്ത് കാലത്തിൻ്റെ ഈ വീഡിയോ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, തികച്ചും സൗജന്യമാണത്. ഇതോടൊപ്പം കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക മാത്രം. ഒപ്പം ഉള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ സമ്പത്ത് കാലത്തിൻ്റെ പുതിയ വീഡിയോകൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും. നിങ്ങളുടെ സമ്പത്തിനെയും നിക്ഷേപത്തെയും വരുമാനത്തെയും നികുതിയെയും ഒക്കെ സംബന്ധിച്ച നിരവധി വീഡിയോകളാണ് ഓരോ ആഴ്ചയും സമ്പത്ത് കാലത്തിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് സംരംഭമോ ബിസിനസ്സോ കച്ചവടമോ തുടങ്ങാനാണ് നോർക്കയുടെ പിന്തുണ ഈ വായ്പ നൽകുന്നത്. 16 ബാങ്കുകളിലെ 5,832 ശാഖകളിലൂടെ 30 ലക്ഷം രൂപ വരെയാണ് സർക്കാർ വായ്പ നൽകുന്നത്. മിറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുമായി സഹകരണവുമുണ്ട്. ഇവരുമായി ചേർന്ന് നിങ്ങൾക്ക് ബിസിനസ് നടത്താം. അതല്ലെങ്കിൽ സീൽ സപ്ലൈസുമായി ചേർന്നുള്ള പ്രവാസി സ്റ്റോർ തുടങ്ങാനും ഈ വായ്പ പ്രയോജനപ്പെടുത്താം. എങ്ങനെ പ്രവാസി സ്റ്റോർ തുടങ്ങാമെന്ന് വിശദമാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതൊന്നുമല്ലെങ്കിൽ ലാഭസാധ്യതയുള്ള ഏത് ബിസിനസ്സോ വ്യവസായമോ നിങ്ങൾക്ക് സ്വന്തമായി തുടങ്ങുകയും ചെയ്യാം. അതിനെല്ലാം ഈ വായ്പ പ്രയോജനപ്പെടുത്താം. വായ്പയ്ക്ക് 15% മൂലധന സബ്സിഡി നോർക്ക നൽകുന്നത്. അതായത് നിങ്ങൾ എത്രയാ തുകയാണോ വായ്പ എടുക്കുന്നത് അതിൻ്റെ 15% തുക നിങ്ങൾ തിരിച്ചടയ്ക്കുകയേ വേണ്ട. ഈ ഇനത്തിൽ പരമാവധി 3 ലക്ഷം രൂപ വരെ വായ്പ എടുക്കുന്നവർക്ക് സബ്സിഡി ലഭിക്കും. അതായത് വായ്പ തുകയുടെ 15% തിരിച്ചടയ്ക്കേണ്ട. കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് 4 വർഷം വരെ 3% പലിശ ഇളവ് ലഭിക്കും. അതായത് ബാങ്ക് ഈടാക്കുന്നത് 9% പലിശയാണെങ്കിൽ നിങ്ങൾ 4 വർഷത്തേക്ക് വെറും 6% മാത്രം പലിശ നൽകിയാൽ മതി. 2019-20 സാമ്പത്തിക വർഷം 1043 പേരാണ് ഈ വായ്പ പ്രയോജനപ്പെടുത്തിയത്. ഇവർക്കായി 53.43 കോടി രൂപയാണ് സർക്കാർ വായ്പ നൽകിയത്. ഇവർക്ക് സബ്സിഡി ഇനത്തിൽ 15 കോടി രൂപയോളം ലഭിച്ചു. ഈ വായ്പ ആവശ്യമുള്ളവർക്ക് ഇനി പറയുന്ന ബാങ്കുകളെയാണ് സമീപിക്കാവുന്നത്: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, കേരള സ്റ്റേറ്റ് പ്രവാസി വെൽഫെയർ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നിങ്ങൾ നൽകുന്ന വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ബാങ്കുകൾ വായ്പ നൽകുന്നത്. ഇനി ആർക്കൊക്കെ ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാമെന്ന് നോക്കാം. വിദേശത്ത് ചുരുങ്ങിയത് 2 വർഷമെങ്കിലും തൊഴിൽ പ്രവർത്തന പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി ഒറ്റയ്ക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ സമാന തൽപരരായ സുഹൃത്തുക്കളെ കൂട്ടി കമ്പനികൾ ഉണ്ടാക്കി അപേക്ഷിക്കാം. കാരണം വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവർ ചേർന്ന് രൂപീകരിച്ച സൊസൈറ്റികൾ, ട്രസ്റ്റ്, കമ്പനി തുടങ്ങിയവയ്ക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. ഇനി ഏതൊക്കെ ബിസിനസ് തുടങ്ങാൻ വായ്പ കിട്ടും എന്ന് നോക്കാം. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, സേവന വ്യവസായങ്ങൾ തുടങ്ങിയവയ്ക്ക് അപേക്ഷിക്കാം എന്നാണ് നിബന്ധന. എങ്കിലും ലാഭമുണ്ടാക്കാൻ ശേഷിയുണ്ടെന്ന് ബാങ്കുകൾക്ക് ബോധ്യപ്പെടുന്ന ഏത് സംരംഭത്തിനും വായ്പ കിട്ടും. ഇനി എങ്ങനെയാണ് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. നോർക്കയിൽ norcaroads.org എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത ശേഷം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം എന്തൊക്കെ ഉണ്ടാകണം എന്ന് നോക്കാം. അപേക്ഷയോടൊപ്പം വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കണം. എന്താണ് ബിസിനസ് ആശയം? ഇത് തുടങ്ങിയാൽ എത്രമാത്രം വിജയസാധ്യതയുണ്ട്? എന്തുമാത്രം ലാഭം കിട്ടും? ഈ ബിസിനസ്സിൽ നിങ്ങളുടെ ഏതൊക്കെ ഗുണങ്ങളാണ് സ്ഥാപനത്തിന് വളരെ പ്രയോജനം കിട്ടാൻ സാധ്യതയുള്ളത് തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി വേണം പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കാൻ. ഇതിൻ്റെ PDF ഫോർമാറ്റാണ് വേണ്ടത്. പാസ്പോർട്ട്, വിസ എന്നിവയുടെ ഡിജിറ്റൽ കോപ്പി PDF ഫോർമാറ്റിലും അപേക്ഷയോടൊപ്പം നൽകണം. അപേക്ഷൻ്റെ ഫോട്ടോയും ഇതിനോടൊപ്പം നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ വായ്പയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നോർക്കയിൽ രജിസ്റ്ററിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം എത്രയും വേഗം തുടങ്ങുക, ലാഭത്തിൻ്റെ മാർഗത്തിലേക്ക് നീങ്ങുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, തികച്ചും സൗജന്യമാണത്. ഇതോടൊപ്പം കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക മാത്രം. ഒപ്പം ഉള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ സമ്പത്ത് കാലത്തിൻ്റെ പുതിയ വീഡിയോകൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും. നിങ്ങളുടെ സമ്പത്തിനെയും നിക്ഷേപത്തെയും വരുമാനത്തെയും നികുതിയെയും ഒക്കെ സംബന്ധിച്ച നിരവധി വീഡിയോകളാണ് ഓരോ ആഴ്ചയും സമ്പത്ത് കാലത്തിൽ അപ്ലോഡ് ചെയ്യുന്നത്. മറ്റൊരു വിഷയമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.